ഇസ്രയേലിലെ പ്രതിരോധ ആക്രമണം വ്യോമ പ്രതിരോധ മിസൈൽ പദ്ധതികളെയൊക്കെ തന്നെ തച്ചുടച്ചു എന്നുള്ളതാണ് ഇറാന്റെ. അതുകൊണ്ട് അവയ്ക്ക് പറ്റിയ കേടുപാടുകൾ അതിൽ നിന്നും കരകയറാനായി ഏകദേശം 5 വർഷത്തോളം വേണ്ടിവരുമെന്നാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. ഹിസ്ബുള്ളയും ഹമാസും അവരുടെ പ്രധാന നേതാക്കളെ, അവരുടെ തലമുതിർന്ന നേതാക്കളെ ഒക്കെ തന്നെ ഇസ്രയേൽ ഓടി നടന്ന് വേട്ടയാടുന്ന കാഴ്ചയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ മിസൈൽ നിർമ്മാണ സൗകര്യങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ കഴിഞ്ഞ മാസം 26-ാം തീയതി ഇസ്രയേൽ നടത്തിയ ആ തിരിച്ചടിയിൽ വലിയ തോതിൽ തന്നെയാണ് നശിച്ചുപോയത്. ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാൾസ്ട്രീറ്റ് ജേണൽ തന്നെയാണ് ശനിയാഴ്ച ഇക്കാര്യം തുറന്നു പറയുന്നത്. ടെഹ്റാൻ അടുത്തുള്ള പാർച്ചിൻ സൈനിക സൈറ്റിനും IRGC നടത്തുന്ന ഷഹറൂദ് ബാലിസ്റ്റിക് മിസൈലിനും ബഹിരാകാശ കേന്ദ്രത്തിനും സംഭവിച്ച കേടുപാടുകൾ അത് മാരകമായിരുന്നു. ആ കേടുപാടുകളിൽ നിന്നും കരകയറാനാണ് ഇറാന് വലിയ സമയം വേണ്ടിവരുന്നത്. ഒപ്പം അവരുടെ പ്രതിരോധ സംവിധാനമായി റഷ്യൻ നിർമ്മിത S-300 മിസൈൽ പ്രതിരോധ സംവിധാനം എന്തിനേറെ പറയുന്നു. റഷ്യ പോലും ഈ സംവിധാനത്തെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന രീതിയിൽ പുറന്തള്ളിയ വിഷയമാണ്. അതാണ് ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇന്ത്യ പോലും അതിനൂതനമായ ഏറ്റവും പുതിയ S-400 മിസൈൽ സംവിധാനമാണ്, പ്രതിരോധ കവചമാണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോഴാണ് 80-കളുടെ മധ്യത്തിൽ റഷ്യ തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ച സംവിധാനത്തെ ഇപ്പോഴും സുരക്ഷാ കവചമെന്ന രീതിയിൽ ഇറാൻ കൊണ്ടു നടക്കുന്നത്. ഇതേക്കുറിച്ചുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇനി ഭാവിയിൽ ഇസ്രയേൽ നടത്താൻ പദ്ധതിയിട്ടേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ, ഇനി കൂടുതൽ സൗകര്യങ്ങളെ ആക്രമിക്കാൻ, കൂടുതൽ മേഖലകളെ തരിപ്പണമാക്കാനായി ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ തീരുമാനിച്ചാൽ തിരിച്ചുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് ഭീകരമായിരിക്കും. ഇറാന് എവിടെയൊക്കെയാണ് ദുർബലത ഉള്ളത്, ദൗർബല്യമുള്ളത് എന്നുള്ളത് കൃത്യമായി ഇസ്രയേലിനറിയാം. അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട മേഖലകളെ, ഇതിനോടൊക്കെ തന്നെ സൈനിക സൈറ്റുകളെ ഒക്കെ തന്നെ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. കേവലം 1-2 മിസൈലുകൾ പതിച്ചാൽ പോലും ഇറാന് താങ്ങാവുന്നതിലും അപ്പുറമാകുന്ന രീതിയിൽ അതിൻ്റെ മർമ്മത്ത് തന്നെ അടിക്കാനാണ് ഇസ്രയേൽ നോക്കുന്നത്. സൈനിക ശക്തിയിലും ബലത്തിലും ഒന്നും തന്നെ ഇറാനോട് മുട്ടാൻ ഇസ്രയേലിന് കഴിയില്ല എങ്കിൽ പോലും അവരുടെ ബുദ്ധിശക്തിയിലൂടെ ഇറാനെ താറടിക്കാനായി സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് അമേരിക്ക അടക്കം പങ്കുവെക്കുന്നത്. മറുഭാഗത്ത് ഇസ്രയേലി നാവികസേന വടക്കൻ ലെബനിലെ തീരദേശ നഗരമായിട്ടുള്ള ബെട്രൂണിൽ ഇറങ്ങി അതിഭീകരമായൊരു ആക്രമണം തന്നെയാണ് നടത്തിയത്. ഒരു ഹിസ്ബുള്ള ഭീകരവാദിയെ ഒറ്റ രാത്രി കൊണ്ട് പിടികൂടിയെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പിടിക്കപ്പെട്ട ഭീകരന്റെ പേരടക്കം അവർ പുറത്തുവിടുന്നുണ്ട്. ഹിസ്ബുള്ളയിലെ മുതിർന്ന അംഗം കൂടിയാണ് ഇമാദ് ഫാദൽ അഹംസ് എന്ന് പറയുന്ന ഇയാൾ. ഇയാൾ ലെബനീസ് നാവികസേനയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടുകളിലൂടെ പറയുന്നു. ഒപ്പം തന്നെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു.